കൂട്ടുകാരെ നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വരുന്നത്. ഞാനും കുടുംബവും ഞങ്ങൾ ബാംഗ്ലൂർ മൈസൂർ റൂട്ടിൽ യാത്രയിലായിരുന്നു. യാത്രയിലിടയ്ക്ക് ഞങ്ങൾ ഒരിടത്ത് ചായ കുടിക്കാൻ നിർത്തിയിരുന്നു. ചായ കുടിക്കാൻ നിർത്തി രണ്ടുപേരും ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഫോളോ ചെയ്യുന്നു പറഞ്ഞാൽ അവർ ഞങ്ങൾ ചായ കുടിക്കുന്നത് ഞങ്ങളെ വളരെ ശ്രദ്ധിക്കും. ഞങ്ങളുടെ ഭാഷ അവർക്ക് മനസ്സിലായി, ഞങ്ങൾ മലയാളികളാണെന്ന് മനസ്സിലായി. അവർ ഞങ്ങളെ ശരിക്ക് എല്ലാവരും എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ സംസാരിക്കുന്നു, വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സമയം ഞങ്ങൾ ഞങ്ങളുടെ കാറ് നിർത്തിയിട്ടിരുന്നത്, ഇതാണ് ഞങ്ങളുടെ കാറ് കിടക്കുന്നത്. ഈ കാറിൻ്റെ ബോണറ്റിനകത്ത് ഒരു തീ പോലെ വരികയും അത് ഇവർ അതായത് അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വന്നിട്ട് അവിടുന്ന് യാത്ര ഇങ്ങോട്ട് മുന്നോട്ട് പോരുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ഞങ്ങളുടെ ബൈക്കിൽ ഞങ്ങളെ പിന്തുടരുകയും ഞങ്ങളോട് വന്ന് പുക വരുന്നെന്ന് പറയുകയും പുകയൊന്നും ഞങ്ങൾ കണ്ടിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് പുക വരികയും ചെയ്തു. എന്നിട്ട് ഇവന്മാർ ബോണറ്റ് വണ്ടി നിർത്തിച്ച് ഞങ്ങളെ കൊണ്ട് തുറപ്പിച്ച് ബോണറ്റ് തുറപ്പിച്ചു. ബോണറ്റ് തുറന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് തീ കത്തുന്ന പോലെ ഞങ്ങൾ, അതായത് ഇവന്മാർ ആ നിർത്തിയ സമയത്ത് ഇവരെന്തോ കാണിച്ചു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. തന്നെ പറഞ്ഞു ഞങ്ങളടുത്ത് ഇത് ആരണ്ട് ഇങ്ങനെ ചെയ്തിട്ടിരിക്കുന്നതാണ്, ആര് കട്ട് ചെയ്ത് കളഞ്ഞാന്നാ പറഞ്ഞവര്. കട്ട് ചെയ്ത് കളഞ്ഞോണ്ടാണ് ഇപ്പൊ തീ കത്തുന്നത്. കട്ട് ചെയ്ത് കളഞ്ഞോണ്ട് മാത്രമാണ് തീ വന്നതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇവര് പറഞ്ഞു, ഇവര് ഞങ്ങളോട് പറഞ്ഞു ചായ കുടിക്കാൻ നിങ്ങൾ നിർത്തിയില്ലായിരുന്നു, ഞങ്ങളോട് തന്നെ ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ചായ കുടിക്കാൻ ഞങ്ങൾ നിർത്തിയായിരുന്നു. ആ അപ്പൊ സംഭവിച്ചാന്ന് അവര് തന്നെ പറഞ്ഞു. അവര് എന്നിട്ട് ഞങ്ങൾ അവിടുത്തെ അവർ പോവുമായിരിക്കും ഇങ്ങനെ കംപ്ലൈന്റ് കാണിച്ച്. അവര് തന്നെ അവരുടെ സാധനം തന്നെ അവർ പെട്ടെന്ന് വന്ന് പെട്ടെന്നൊരു 15 മിനിറ്റുള്ള അവർ കാര്യമൊക്കെ കഴിഞ്ഞു. പൈസയുടെ കാര്യം നിങ്ങൾ, അപ്പൊ ഞങ്ങൾ പൈസ എത്ര, അത് അവർ പറയുന്നേ ഇല്ല. ഫിനാൻസ് എത്രയാന്ന് അവർ പറയുന്നേ ഇല്ല. നമ്മള് ചോദിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടല്ലോ, അതാ അവർ പറയുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടു, അതുകൊണ്ട് നിങ്ങൾ പണമല്ല നോക്കണ്ടത്, നിങ്ങൾ ജീവനാണ് നോക്കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരിടയ്ക്ക് എന്നോട് കാറ് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് തീ സ്പാർക്കിംഗ് ഒക്കെ കാണിച്ചു. എനിക്ക് തോന്നുന്നു ഇവർ അതിനകത്തൊരു മണ്ണെണ്ണ ചീറ്റിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അത് അതിൻ്റെ ഒരു മണമൊക്കെ വന്നിരുന്നു. ഞാൻ ഇത് പറയാൻ കാര്യം വെച്ചാൽ നമുക്ക് ആർക്കും ഈ കേരളത്തിൻ്റെ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വരരുത്. അതുകൊണ്ട് നിങ്ങൾ കാർ എവിടെയെങ്കിലും നിർത്തിയിടുവാണെങ്കിൽ നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ മാത്രമേ നിർത്തിയിടാവുള്ളൂ. അല്ലെങ്കിൽ പ്രത്യേകിച്ച് കർണാടകത്തിൽ, ഞങ്ങളിപ്പോൾ ബാംഗ്ലൂർ മൈസൂർ റൂട്ടിലാണുള്ളത്. ഇപ്പോൾ ഞങ്ങൾ ശ്രീരംഗപട്ടണം എന്ന് പറഞ്ഞാൽ ടിപ്പുവിൻ്റെ ആ സ്ഥലത്താണുള്ളത്. ഇതിന് ഒരു അരമണിക്കൂർ മുമ്പാണ് ഈ സംഭവങ്ങൾ നടന്നത്. ഞങ്ങളിപ്പോൾ അതുകൊണ്ടാണ് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോയിൽ വരുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരെയും ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് വരുന്നത്. അതിനുശേഷം ഇവർ 10 മിനിറ്റ് കൊണ്ട് പോലും എടുത്തില്ല. ഇവർ മെക്കാനിക്കാന്ന് പറയുകയും ഒരാൾ ബൈക്കിൽ പോയി പെട്ടെന്ന് ഒരു സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് അത് പെട്ടെന്ന് തന്നെ ഇവന്മാർ അടിയിലോട്ട് കയറി ഇവന്മാർ മാറി. ഒരു കംപ്ലൈന്റും ഇല്ല, നിങ്ങൾ എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോളാൻ പറയുകയും ചെയ്തു. താക്കോൽ പപ്പയുടെ കൈ, രണ്ടാമത് അപ്പൊ കാർ സ്റ്റാർട്ട് ചെയ്യുന്നു വിചാരിച്ചു അവരെ താക്കോൽ അവർ എന്റെ കൈ തന്നു പിടിക്കാൻ. താക്കോൽ ഇവളുടെ പിടിക്കാൻ കൊടുത്തു, താക്കോൽ കൊടുക്കുന്നു. അത് ഓപ്പൺ ആവൂ എന്ന് വിചാരിച്ചതുകൊണ്ട് ഞാൻ കാർ സ്റ്റാർട്ട് നോക്കുന്നു തോന്നിയതുകൊണ്ട് മാത്രമാണ് അവരെ താക്കോൽ കൊടുത്തത്. എന്നിട്ട് ഇവര് എത്ര രൂപ ആവുന്നോ എന്നും എത്ര ആവുന്നോ ഒന്നും പറയുന്നില്ല. അവസാനം ഞാൻ അന്നേരം നമ്മുടെ പാലായിലെ വർക്ക്ഷോപ്പിലെ കണ്ണനെ വിളിച്ചു. കണ്ണൻ പറഞ്ഞു അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഇല്ല, റീച്ചാർട്ടൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് എനിക്ക് അയക്കാൻ പറഞ്ഞു. ആ ഫോട്ടോ ഒന്നും എടുക്കാൻ ഇവന്മാർ സമ്മതിച്ചില്ല. അപ്പോഴത്തേക്ക് ഇവന്മാർ ഈ സാധനം മാറി ഞങ്ങളെ കാണിച്ചു. കാണിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏതാണ്ട് ഒരു എന്നെ പറഞ്ഞ പോലെ എന്നാ പോയി ഏതാണ്ട് ഒരു സാധനം പോയെന്ന് പറഞ്ഞു. കണ്ണൻ പറയുന്നത് അങ്ങനെ ഒരു സാധനം ഇല്ലെന്നാണ് പറയുന്നത്. ഇതിന് ഞങ്ങൾക്ക് ഇതിനൊരു കള്ളത്തരം മനസ്സിലായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരോട് അവസാനം ഇവന്മാർ കാറിൻ്റെ അത് സാധനമെല്ലാം മാറി, തീ സ്പാർക്കിംഗ് ഒന്നുമില്ല, ചാർട്ട് ചെയ്ത് കാണിച്ചു, എല്ലാം കംപ്ലൈൻ്റ് എല്ലാം മാറി. ഒരാൾ ബൈക്കിലും ഒരാൾ കാറിൽ കയറി കഴിഞ്ഞ് ഇവരെ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോയി. മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തുക ചോദിച്ചപ്പോൾ പറഞ്ഞു 11,500 രൂപ ആവുന്നു, 11,300 രൂപീസ് വേണമെന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾക്ക് മനസ്സിലായത് കള്ളത്തരമാണെന്ന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ ഇത്രയും രൂപയാവുമല്ലോ എന്നാ ചെയ്യും എന്ന് വിചാരിക്കുക. ഇവന്മാരുടെ ഒരു സ്ഥലത്തേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുകയും കൂടെ ചെയ്തു. പെട്ടെന്ന് എനിക്ക് തോന്നി ഈ ഒരാൾ പെട്ടെന്ന് തന്നെ ഈ കാറിലിരുന്ന ആൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി. ഐ കോൾ ദ പോലീസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുകയും മറ്റേ കൂടെ വന്ന് ബൈക്കെ ഫ്രണ്ടിൽ നിർത്തുന്ന സമയം കൊണ്ട് ഞാൻ കാറ് മുന്നോട്ട് വിട്ടു പോന്നു. സ്പീഡിൽ തന്നെ വിട്ട് ഞങ്ങളിപ്പോൾ ഒരു 80 കിലോമീറ്ററോളം മുന്നിലാണിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആ അത്രയും ഒരു അബദ്ധം നമുക്ക് കേരളീയർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ലൈവ് വരുന്നത്. അതുകൊണ്ട് ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യുക. നമ്മുടെ കേരള പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരെ അറിയിക്കുക. ഞങ്ങൾ സംഭവിച്ച കാര്യങ്ങളാണ്. ഈ ഗ്രൂപ്പിൽ എൻ്റെ നമ്പർ ഉള്ളതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്.
ഇങ്ങനെ ആർക്കും നമുക്ക് ആർക്കും ചതി വരരുത്, 11500 രൂപ വേണമെന്ന് പറഞ്ഞു. അതായത് ഞാൻ ഈ കാറ് ഇങ്ങോട്ട് പോരുന്നതിന് പണിതിറക്കിയത് പോലും 10000 രൂപയുള്ളൂ. നമ്മുടെ മുരിക്കുമ്പിലെ കണ്ണൻ്റെ വർക്ക്ഷോപ്പിലാണ് പണിതിറക്കിയത്. അതിന് 10000 രൂപ ആയിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു ചെറിയൊരു സാധനം, ഒരു കറുത്ത ഒരു ചെറിയ ബാറ്ററിയുടെ അത്രയുള്ള സാധനമാണ്, അത് ഇമാര് മാറി എന്ന് പറയുന്നു. ഇമാർ അടിയിലോട്ട് കയറിയാണ് മാറിയത്. അതെ അതെ അതെ. പപ്പ കുലിഞ്ഞു നോക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് അവര് പറയാം, കുലിയരുത് കുലിയണ്ട, വണ്ടി തന്നെ ഇരുന്നാവതി എന്ന്. ആ അങ്ങനെ എപ്പോഴും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു സംഭവം സംഭവിച്ചു. പക്ഷെ ഞങ്ങൾ അതിൽ നിന്ന് എങ്ങനെയോ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ രക്ഷപ്പെട്ടു. ഇനി നിങ്ങൾ കേരളത്തിൻ്റെ പുറത്തോട്ട് പോകുന്നവർ ഇത് വളരെ ശ്രദ്ധിച്ച് മാത്രം യാത്ര ചെയ്യുക. ആർക്കും ഇങ്ങനെ അബദ്ധങ്ങൾ വരാതിരിക്കട്ടെ. ചതി ശരിക്കും നമ്മളെ കിഡ്നാപ്പ് ചെയ്യുന്ന പോലെ അമ്മാർ കയറി നമ്മളൊക്കെ പണി തരുമായിരുന്നു. അതുകൊണ്ട് ആർക്കും ഇത് വരാതിരിക്കട്ടെ. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.